നാളെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത വേഷം. എങ്ങനെയുണ്ട്? പിന്നെ കുറച്ചുകൂടെ അഴുക്കും വേർപ്പൊക്കെ വേണമായിരുന്നു. ആ അതൊക്കെ ഉണ്ടാവും. ഒടുവിൽ നീ കണ്ടുപിടിച്ച വേഷം കൊള്ളാം. അച്ഛൻ ബേക്കറിയിലെ സ്വീറ്റ്സും പലഹാരം ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എന്നും വാച്ച് ചെയ്യാറുണ്ട്. അത് അതേപടി ആക്ട് ചെയ്യും. ഓഹോ, എന്നാ ഒന്ന് കാണിച്ചടാ, അമ്മമ്മ കാണട്ടെ. ലഡു ഉണ്ടാക്കുന്നത് ആക്ട് ചെയ്ത് കാണിക്കാം, എല്ലാരും കണ്ടോളൂ. നീ കടയിലെ കാര്യങ്ങൾ നോക്ക്. സത്യമായിട്ടും കൊള്ളാട്ടോ. തീർന്നില്ല, അച്ഛൻ മൈദാമാവ് കുഴക്കുന്നതും അഭിനയിക്കും. മോനെ, ഒന്നാം സമ്മാനം നിനക്ക് തന്നെ, വേറെ എങ്ങും പോകില്ല. ആക്ഷൻ കൊള്ളാം, പക്ഷെ ഡയലോഗ് അത് വേണ്ട, കുറെ കൂടി നല്ലത് വേണം. അത് ഞാൻ പഠിപ്പിച്ചുതരാം. കണ്ടോ, എന്റെ ഗുണം എന്റെ മോൾക്കും കിട്ടിയിട്ടുണ്ട്. ഈ വേഷമൊന്നും വേണ്ട, പറ്റിയ വേഷം ഞാൻ പറയാം. അമ്മയെ പോലെ ഐ പി എസ് ഓഫീസറിന്റെ വേഷം ചെയ്യടാ. ഏയ് വേണ്ട വേണ്ട, എനിക്ക് അച്ഛനെ പോലെ ആയാ മതി. ഞാൻ ഈ വേഷം അങ്ങ് ഉറപ്പിച്ചു. നാളെ കോമ്പറ്റീഷൻ കാണാൻ അച്ഛനമ്മയെ സ്കൂളിൽ വരണം കേട്ടോ. ഞങ്ങള് വരാടാ, ഞങ്ങള് വരും. അതെ, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വെച്ചാ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഒരു മിനിറ്റ് അമ്മൂമ്മേ, ഞാൻ ഇപ്പൊ വരാം. എന്നെ തവിങ്ങി തരൂ. കിട്ടു, നാളെ ഒന്നാം സമ്മാനം എന്റെ കുഞ്ഞിന് എന്നെ കിട്ടു. അച്ഛന്റെ ഫോൺ നമ്പർ അമ്മയുടെ ഫോണിൽ കാണാതിരിക്കില്ല. സുഭാഷ് എന്ന പേരിലൊരാള് പോലും ഇല്ലല്ലോ. ഇനി ഹസ്ബൻഡ് എന്നായിരിക്കോ സേവ് ചെയ്തേക്കുന്നത്? ഏയ്, അങ്ങനെ നമ്പർ സേവ് ചെയ്തിട്ടില്ലല്ലോ. നിന്നോട് എന്റെ ഫോൺ എടുക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ടൈം നോക്കാൻ എടുത്തതാ. അതിനിവിടെ ക്ലോക്ക് ഉണ്ടല്ലോ, ഒന്നുകിൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. ഇതിന്റെ മുന്നിലെ രണ്ടുപേർ ഏത് സമയവും. അച്ഛൻ വിളിക്കട്ടെ, ഞാൻ പറയുന്നുണ്ട്. എന്തിനാ അച്ഛൻ ഇങ്ങോട്ട് വിളിക്കും കാത്തിരിക്കുന്നേ? അങ്ങോട്ട് വിളിച്ച് പറയാലോ, ഇപ്പൊ തന്നെ വിളിക്ക്. ദേ
അർക്കുത്തരം പറയാതെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിച്ചല്ലേ. അമ്മേ, അമ്മ എന്താ അച്ഛനെ അങ്ങോട്ട് വിളിക്കാത്തത്? അമ്മ ഇതുവരെ അച്ഛനെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങോട്ട് വിളിച്ച് ജോലിക്കിടയിൽ ശല്യപ്പെടുത്തരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് വിളിക്കുമ്പോ നല്ല കാശു ആവും. ഫുൾ ടൈം ജോലിയുണ്ടോ അവിടെ? രാത്രിയില് അല്ലെങ്കിൽ ലീവ് ദിവസമൊക്കെ വിളിക്കാമല്ലോ. ഇനിയിപ്പോ കാശിന്റെ കാര്യമാണെങ്കിൽ ഞാൻ അമ്മൂമ്മയുടെ കാശ് വാങ്ങി റീചാർജ് ചെയ്യാം. എന്തേ? ഏയ്, അതൊന്നും വേണ്ട. ആഴ്ച തോറും നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ, അത് പോരെ. കൂടാതെ അച്ഛന്റെ ഫ്രണ്ടിന്റെ കൈവശം നിനക്ക് സാധനങ്ങളും കൊടുത്തുവിട്ടു. ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ ഈ ആഴ്ച അബുദാബിയിലേക്ക് പോകുന്നുണ്ട്. ലീവിന് വന്ന് പോകുന്നതാ. അച്ഛനെ അവർക്ക് അറിയൊന്നുമില്ല. എങ്കിലും ഫോൺ നമ്പർ കൊടുത്താ വിളിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. എന്തിന്? അല്ല, അവരുടെ കൈവശം അച്ഛനെന്തെങ്കിലും സാധനം കൊടുത്തുവിടാലോ. അച്ചാറ്, ചിപ്സ്, അങ്ങനെ എന്തെങ്കിലും. ഞാൻ അമ്മയോട് പറയട്ടെ അതൊക്കെ ഉണ്ടാക്കാൻ. ഏയ്, അതൊന്നും വേണ്ട. എന്തിനാ വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നേ? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് ധ്യാനുണ്ടാവോ? അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള കുട്ടിയാണ് അവനെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു ബുദ്ധിജീവിയ. പഠിത്തം, പുസ്തകം, ക്ലാസ് റൂം, ഇത് മാത്രം അവന്റെ ലോകമെന്നാ എനിക്ക് തോന്നുന്നത്. എന്നിട്ടാണോ അവൻ റോളർ സ്കേറ്റിംഗ് പരിശീലിക്കുന്നത്? അവനെ എന്റെ മോന, പഠിത്തത്തിൽ മാത്രമല്ല ആർട്സിലും സ്പോർട്സിലും ഒക്കെ അവന് താല്പര്യം കാണും. അച്ഛാ, കിടന്നുറങ്ങാൻ പോവാണോ രണ്ടുപേരും? ഞാൻ പ്രാക്ടീസ് ചെയ്യാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ അച്ഛാ. അതിന് ആൾക്കാരുണ്ടല്ലോ, ചേട്ടനും ചേച്ചിയും. ഞാൻ ആ വഴിക്കില്ല. ബേക്കറി വെച്ചേ അച്ഛൻ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴുള്ള അച്ഛന്റെ ആക്ഷൻസും മുഖഭാവവും ഒക്കെ അതേപടി ആക്ട് ചെയ്യും. അതെല്ലാം നീ നേരത്തെ കാണിച്ചല്ലോ എല്ലാവരുടെ മുന്നിൽ വെച്ച്. ഓവർ ആക്ടിംഗ് ആക്കാതിരുന്നാ മതി. ആക്ടിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ കുറച്ച് ഡയലോഗ് കൂടി വേണം. അച്ഛൻ അതെന്നെ ഒന്ന് പഠിപ്പിക്ക്. നേരത്തെ പറഞ്ഞതൊക്കെ മതി. പാവം ബേക്കറിക്കാരനെ, അധികം ഡയലോഗൊന്നും ഇല്ല. അതൊക്കെ പോലീസുകാർക്ക്. നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഏത്? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആ, വേണ്ട, കളിയാക്കണ്ട. അയ്യോ, കളിയാക്കിയതല്ലേ. പ്ലീസ് അച്ഛാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അവര് പഠിപ്പിക്കുന്നതൊക്കെ മതിയടാ, എന്റെ മോന് പ്രൈസ് കിട്ടും. പ്രൈസ് എനിക്ക് വാങ്ങിക്കണം, ഫസ്റ്റ് പ്രൈസ്. അവനും ഉണ്ട് ആ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന്. ആ ധ്യാൻ, അവനെ തോൽപ്പിക്കണം എനിക്ക്. ഞാൻ ചെല്ലുന്നത് വരെ അവനാ ആ സ്കൂളില് ഷൈൻ ചെയ്തിരുന്നത്. ഈ മത്സരത്തോടെ അവന്റെ ഷൈൻ ജയിലിൽ നിൽക്കും. പിന്നെ ഞാനാണ് അവിടുത്തെ ഹീറോ. നിങ്ങൾ കണ്ടോ? ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? പഠിത്തത്തിൽ മാത്രമല്ല ധ്യാനിന് താല്പര്യം എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായേ. നാളെ കോമ്പറ്റീഷന് അവൻ എന്ത് വേഷമായിരിക്കും? അതൊക്കെ നാളെ നേരിട്ട് കാണാം. നമ്മളും മത്സരം കാണാൻ പോകുന്നുണ്ടല്ലോ. നാളെ ധ്യാനിന്റെ ഒരു ഫോട്ടോ എടുക്കണം നമുക്ക്. പിന്നെ ധ്യാനിന്റെയും ധീരവിന്റെയും ഒന്നിച്ചുള്ള ഫോട്ടോസും. അവനതിന് സമ്മതിക്കില്ല, എങ്കിലും അവൻ അറിയാതെ നമുക്ക് ഫോട്ടോ എടുക്കണം. ഒന്നും അറിയാത്ത ഭാവത്തില് ഞാൻ അവന്റെ അടുത്ത് പോയി നിൽക്കാം. അപ്പൊ സൂര്യചേട്ടൻ അവൻ അറിയാതെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. ഒരാഴ്ച. അതെ മോക്കെ, പെട്ടെന്നൊരു ടൈറ്റ് വന്നുപോയി, അതാ. ഒരാഴ്ച ഒന്ന് കഴിയട്ടെട്ടോ. ആ ശരി ശരി.
നീ വീണ്ടും കടം വാങ്ങിക്കുന്ന ഏർപ്പാട് തുടങ്ങിയോ? ഇറച്ചിക്കടയിലെ പറ്റി തീർക്കാൻ വേണ്ടി വിളിച്ചതാ. ഒരാഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞു. ണക്കിടോ ഇപ്പോയി. മീരേ, മോള മീരേ, എടി നിന്റെ കെട്ടിയോ ഇനി കരയിലേക്ക് വന്നില്ലേ? ഞാൻ ഫോണില് ട്രൈ ചെയ്യാം, എടുക്കുന്നില്ല. കര കാണാ കടലല്ലേ, എങ്ങനെ കിട്ടും? എടി മോളെ, ഇറച്ചിക്കടയിൽ നിന്ന് വീണ്ടും വിളിച്ചിരുന്നു, പറ്റു തീർക്കണം. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? എവിടെ നിന്ന് ഉള്ളതൊക്കെ പറക്കിയെടുത്ത് ആ സെയിൽസ് ഗേളിന് ശമ്പളം കൊടുത്തു. അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ കടയിൽ ചെലവാക്കാനേ ഉള്ളൂ. സഹദേവേട്ടന്റെ കാശ് വരാതെ ഇനി ഒരു നിവൃത്തിയുമില്ല. അവനാണെങ്കിൽ കടലിലും, ഇനി എന്ത് ചെയ്യും മോളെ? കടം അവിടെ നിക്കട്ടെ എന്ന് കരുതാം. എന്നും ചിക്കനും മട്ടനും തിന്ന് ശീലിച്ചു പോയി. ഇനി എനിക്ക് കഞ്ഞിയും പയറും ഇറങ്ങുമോ? കോള കുടിക്കാതിരിക്കാൻ കഴിയുമോ? അമ്മ ടെൻഷൻ അടിക്കാതെ കപ്പലൊന്ന് കരക്കെടുത്തോട്ടെ, സഹദേവേട്ടൻ വിളിക്കും, കാശടക്കുകയും ചെയ്യും. അതുവരെ അമ്മ ഇതൊക്കെ ഒന്ന് കടം വാങ്ങിക്കുക. കടം എങ്ങനെ വാങ്ങിക്കണോന്ന് ഞാൻ അമ്മയെ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പറ്റു തീർക്കാതെ അവര് നിങ്ങൾക്ക് സാധനങ്ങൾ തരൂ. നിങ്ങൾ എന്താ ഈ പറയുന്ന മനുഷ്യ? ഈ ഭൂമിയിൽ അവന്റെ കട മാത്രമേ ഉള്ളോ? വേറെ കടയിൽ ഞാൻ കടം വാങ്ങും, അത്ര തന്നെ. എന്തായാലും ഭക്ഷണ കാര്യത്തിൽ ഇനി പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാനും അപകടം മണത്തു തുടങ്ങി. എല്ലാം ഓക്കെ അല്ലേ? വാ നോക്ക, അത് നല്ലോണം കെട്ടിക്കൊടുക്ക. ആ തവി ഇങ്ങ് തടാ. ആഹാ, ഈ വേഷം നിനക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ. എന്നോ ഈ വേഷം ഇട്ട് സ്കൂളിൽ പോയാ പോരെ? എന്തിനാ വെറുതെ യൂണിഫോം ഒക്കെ ഇടുന്നേ? ചെറിയമ്മേ, ഞാൻ സമ്മാനം വാങ്ങി വന്നാലേ, ഇവിടെ ലഡു വിതരണമുണ്ട്. ലഡു വേണമെങ്കിൽ മിണ്ടാതിരുന്നോണോ? അമ്മൂമ്മേ, അപ്പൂപ്പ, ഇത്ര പെട്ടെന്ന് റെഡിയായോ? അമ്മൂമ്മേ, എങ്ങനെയുണ്ട് എന്റെ വേഷം? അടിപൊളി, എന്റെ മോന് തന്നെ ഒന്നാം സമ്മാനം. തീരാ, സമ്മാനം കിട്ടണമെങ്കിലേ വേഷം മാത്രം നന്നായ പോരാ, ഡയലോഗും അഭിനയവും ഒക്കെ സൂപ്പർ ആവണം. എന്തായാലും ഡയലോഗ് സൂപ്പർ ആയിരിക്കും, ഞാനല്ലേ എഴുതി കൊടുത്തേ. എന്റെ മോക്ക് പിന്നെ എന്റെ വാസന കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ സംസർഗ ഗുണാദോഷ. നീ വെറുതെ ആ ഡയലോഗ് പറഞ്ഞോന്ന് അഭിനയിച്ചേ. അത് ശരിയാ, ഒന്ന് കാണണ്ടേ. ലഡു, ജിലേബി, കേക്ക് എന്ന് വേണ്ട സകല സ്വീറ്റ്സും ഉണ്ട്. ഞാനുണ്ടാക്കിയ സ്വീറ്റ്സ് കാണുമ്പോ നിങ്ങളുടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കൂ, മായൊന്നുമില്ലാത്ത തനി നാടൻ സ്വീറ്റ്സ്. മധുരം കഴിക്കൂ, സന്തോഷിക്കൂ. ഇന്ന് ഒന്നാം തീയതിയാണ്. സൂപ്പർ. കിടു, സൂപ്പർ. ഓ, എനിക്കിനി മനസമാധാനത്തോടെ കണ്ണടയ്ക്കാം. പാരമ്പര്യമായി എനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് എന്റെ കൊച്ചുമോന് കിട്ടിയിട്ടുണ്ട്. അല്ല, ഈ വേഷമൊക്കെ സ്കൂളിൽ ചെന്നിട്ടിട്ടാ പോരായിരുന്നു? എന്തിനാ ഇവിടുന്ന് തന്നെ ഇങ്ങനെ പോണത്? അമ്മേ, മിക്ക കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാ. ഓ, അവിടുന്ന് മേക്കപ്പ് ഇടാൻ നിക്കാറില്ല. സ്വന്തമായി മേക്കപ്പ് മാൻ ഉള്ളവര് മാത്രമേ അവിടുന്ന് ഒരുങ്ങാറുള്ളൂ. അല്ല, ഇതിപ്പോ ഇവരിങ്ങനെ പോയത് കൊണ്ട് എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ദീപ്തിയും സൂരജും അവന്റെ കൂടെ പോകുന്നില്ലേ? അവര് കാറിലുവാ പോകുന്നേ. അപ്പൊ പിന്നെ ഇങ്ങനെ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മൂമ്മ അങ്ങോട്ട്. എന്റെ അച്ഛന്റെ വേഷമല്ലേ ഇത്? ഇത് ഇട്ട് ഞാൻ എവിടെ വേണമെങ്കിലും പോകും. അത്രക്ക് ഇഷ്ടാ എനിക്ക് ഈ വേഷം. അല്ല, മോനെ തിരിച്ചു വരാൻ നേരത്തെ ഇടാനുള്ള യൂണിഫോം ഒക്കെ എടുത്തിട്ടുണ്ടോ? അതൊക്കെ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട് അമ്മൂമ്മ. അപ്പൊ ശരി. അയ്യോ മോനെ, നിനക്ക് ഇറങ്ങാൻ സമയമായില്ലേ? നിന്റെ അച്ഛനും അമ്മയും ഇതുവരെ ഒരേം കഴിഞ്ഞില്ലേ? സമയൊന്നും ആയിട്ടില്ല അപ്പൂപ്പ. പോകുന്നതിന് മുമ്പേ നീ രണ്ടു മൂന്ന് തവണ ഒന്ന് പ്രാക്ടീസ് ചെയ്യ്. ഡയലോഗ് തെറ്റരുത്. ഓക്കെ, രണ്ടു മൂന്ന് തവണയല്ല,
വേണ്ടി വന്നാ ഞാൻ 100 തവണ പ്രാക്ടീസ് ചെയ്യും. കാരണം ഒന്നാം സമ്മാനം എനിക്ക് തന്നെ വേണം. ലഡു, ജിലേബി, കേക്ക് എന്ന് വേണ്ട സകല സ്വീറ്റ്സും ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയ സ്വീറ്റ്സ് കാണുമ്പോ നിങ്ങളുടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കൂ. മായമൊന്നുമില്ലാത്ത തനിനാടൻ സ്വീറ്റ്സ്. മധുരം കഴിക്കൂ, സന്തോഷിക്കൂ. നന്നായിട്ടുണ്ട് ആക്ടി. സമ്മാനം നിനക്ക് തന്നെ കിട്ടും. പിന്നില്ലാതെ ഒന്നാം സമ്മാനം നമ്മുടെ മോന് തന്നെ. അവിടെ ഒരുങ്ങുന്നുണ്ട് നമ്മുടെ മോൻ ധ്യാൻ. അതും മറക്കണ്ട. അത് ഞാൻ മറക്കുവോ സൂരജേട്ടാ? രണ്ടുപേരുടെയും പെർഫോമൻസ് കാണാനല്ലേ നമ്മൾ പോകുന്നത്. ആ പിന്നെ ക്യാമറ എടുത്തു വെച്ചോ, രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കണം. ഫോണിലെടുത്ത പോരെ? അത് പോരാ. സൂരജേട്ടൻ ക്യാമറ എടുക്ക. ഹലോ ഡിപ്റ്റി മാഡം, ഞാൻ അഡ്വക്കേറ്റ് എസ് കെ സാഗർ. മാഡം മറന്നുപോയോ, ഗോപൻ സാറിന്റെ അഡ്വക്കേറ്റ് ആണ്. മാഡവും ഹസ്ബൻഡും എന്റെ ഓഫീസ് വരെ ഒന്ന് വരണം. എനിക്കിപ്പോ വരാൻ കഴിയില്ല. എന്റെ മോൻ പഠിക്കുന്ന സ്കൂൾ വരെ ഒന്ന് പോണം. രണ്ടുപേരും വന്നേ പറ്റൂ. ഗോപേട്ടിന്റെ അഡ്വക്കേറ്റാ. നമ്മൾ ഉടനെ തന്നെ അയാളുടെ ഓഫീസ് വരെ ഒന്ന് ചെല്ലണമെന്ന്. ലഡു, ജിലേബി, കേക്ക് എന്ന് വേണ്ട സകല സ്വീറ്റ്സും ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയ സ്വീറ്റ്സ് കാണുമ്പോ നിങ്ങളുടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. ഇനിയൊന്ന് കഴിച്ചു നോക്കൂ. മായമൊന്നുമില്ലാത്ത തനിനാടൻ സ്വീറ്റ്സ്. മധുരം കഴിക്കൂ, സന്തോഷിക്കൂ. നിന്റെ പ്രാക്ടീസ് ഇതുവരെ കഴിഞ്ഞില്ലേ? എടാ, നിനക്ക് എന്നാടാ ഫസ്റ്റ് പ്രൈസ്? എനിക്കിപ്പോ ധീരവിനെ കാണുമ്പോഴേ എന്റെ പഴയ കാലം ഓർമ്മ വരുമായിരുന്നു. അതൊന്നുമല്ല, ഞാനേ മുമ്പ് സ്കൂളിൽ പോകുമ്പോഴേ ഫാൻസി ഡ്രസ്സിന് ഒന്ന് നിർത്തമ്മേ, രാവിലെ തന്നെ തള്ളു തുടങ്ങി. വന്നല്ലോ അച്ഛനും അമ്മയും. മോനെ സൂരജേ, ഇവൻ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും നിങ്ങൾ രണ്ടുപേരും ഇവന്റെ മത്സരം കാണാൻ ചെല്ലുന്നു എന്നുള്ളതാ ഇവന്റെ ഇന്നത്തെ സന്തോഷം. അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കണം കേട്ടോ. അത് പ്രത്യേകം പറയണോ അമ്മൂമ്മേ? ആ അമ്മ പോവാം. മോനെ, ഞങ്ങൾക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. അതെന്താ, കുഞ്ഞിന്റെ കൂടെ മത്സരം കാണാൻ പോവാന്ന് നിങ്ങൾ വാക്കുകൊടുത്തല്ലേ? ഇപ്പൊ എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു മാറ്റം? നിങ്ങൾ രണ്ടുപേരോട് ചെല്ലുന്നേ അവനെ സങ്കടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? എന്താ പ്രശ്നം ദീപ്തി? ദീപ്തിക്ക് പെട്ടെന്നൊരു മീറ്റിംഗ്, ഐ ജി വിളിച്ചു പറഞ്ഞു. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ട് വിടാൻ നോക്ക്. അവക്കില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ. എന്ത് നല്ല കാര്യം നടന്നാലും അതിൽ പങ്കെടുക്കാൻ ഒരിക്കലും അവക്ക് കഴിയില്ല. അമ്മേ, എന്റെ ജോലി അങ്ങനെയാണല്ലോ അമ്മേ. പിന്നെ കുക്ക് ഇന്ന് ലീവാ, അത് കാരണം സൂരജേട്ടന് പെട്ടെന്ന് ബേക്കറിയിലേക്ക് പോണം. കുക്ക് വരില്ല എന്ന് ഇപ്പോഴാ സൂരജേട്ടനെ വിളിച്ച് പറഞ്ഞത്. കുഴപ്പമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. രണ്ടുപേരുടെയും ജോലി നടക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും തിരക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് വിടാം.
അതൊന്നും വേണ്ടമ്മേ. ഇത് സ്കൂൾ ലെവൽ കോമ്പറ്റീഷനല്ലേ ഉള്ളൂ, ഇതിനേക്കാളും വലിയ മത്സരം വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ആരും വരണ്ട, നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. പിണങ്ങാതടോ. അപ്പൂപ്പന്റെ ചക്കരക്കൂട്ടനെ അപ്പൂപ്പം സ്കൂൾ ബസ്സിൽ കയറ്റി വിടാം. ഇനിയിപ്പോ ഈ വേഷത്തിൽ ബസ്സിൽ പോണ്ട, മേക്കപ്പ് കിട്ടതല്ലേ. ആരിനും ആനും കൂടെ ഒരു ഓട്ടോ പിടിച്ച് ഇവന് സ്കൂളിൽ വിട്ടാ മതി. അതും കൊള്ളാം. ഇവനെ വിട്ടതിന് ശേഷം നമുക്ക് അവഴി സ്കൂളിൽ പോവാം. സ്കൂളിൽ തന്നെ പോണം. നീ വാ. ഞങ്ങൾ ഞങ്ങളുടെ മകനെ കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞിന് തന്നതല്ലേ, പിന്നെന്തിനു കാത്തിരിക്കണം? ലീഗലി നിങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നതിന്റെ തെളിവാണ് ഇത്. നമ്മൾ നാലുപേരും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ്.